ലീഡ് ചെയ്യുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. ബി ജെ പി 21 കോൺഗ്രസ് 14 എന്ന തലത്തിലേക്ക് വീണ്ടും ലീഡ് നില മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ബി ജെ പി 21 കോൺഗ്രസ് 14, ഇതാണ് നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് നൽകുന്ന വിവരം. 15 സീറ്റ്, അതായത് വീണ്ടും കോൺഗ്രസ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 21-15 എപ്പോഴും ഇച്ചിരി താമസിച്ചാണ് എത്താറുള്ളത്. പക്ഷേ നമ്മുടെ ഏറ്റവും കൂടി അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന നമ്മുടെ സോഴ്സുകൾ പ്രകാരം ഏതാണ്ട് 50 സീറ്റുകളിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ തുടക്ക സമയങ്ങളിലെ ലീഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് തൊട്ട് പിന്നിലുണ്ട്, ജെ ഡി എസും പിന്നിലുണ്ട്. ഒരുപക്ഷെ അജി കുഞ്ഞുമോൻ പ്രവചനങ്ങൾ സാധ്യമാക്കുന്ന, പ്രവചനങ്ങൾ പറയുന്ന കാര്യങ്ങളിലേക്ക് എത്തും. ബി ജെ പിയും കോൺഗ്രസും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന ആ പ്രതീക്ഷ പ്രവചനങ്ങളിൽ കണ്ടത് ഒരുപക്ഷെ അത് തുടരുകയാണ്, അത് തുടങ്ങുകയാണ്. യെസ്, തീർച്ചയായും. ഈ നമുക്കറിയാം, ഈ ആദ്യ സൂചനകളെല്ലാം തന്നെയും നമുക്ക് ഈ 9 മണിയോടുകൂടെ മാത്രമേ നമുക്ക് ഈ ആദ്യ ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നുള്ളൂ. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കെ പി സി സി ആസ്ഥാനത്തിന്റെ മുൻപിലാണ്. കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസിന് മുൻപിൽ നിൽക്കുമ്പോൾ നേതാക്കന്മാരെ ആരെയും തന്നെ നമുക്ക് ഇവിടോട്ട് കാണാൻ കഴിയുന്നില്ല. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റുകളിലൊക്കെ ലീഡ് നില മാറി മറിയാറൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഈ ഒപ്പത്തിനൊപ്പം എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷെ ആ ആവേശമൊന്നും ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കോൺഗ്രസ് നേതാക്കളൊക്കെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമൊക്കെ പറയുമ്പോൾ പോലും ഇവിടെ ആകെയുള്ളത് ദേശീയ മാധ്യമങ്ങളും ഒപ്പം തന്നെ ഈ ഈ കെ പി സി സിയുടെ സെക്യൂരിറ്റിയും മാത്രമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സിദ്ധരാമയ്യ ലീഡ് ചെയ്യുന്നുണ്ട് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. 52 സീറ്റിൽ ബി ജെ പി ഇവിടെ ലീഡ് ചെയ്യുന്നു. കോൺഗ്രസ് 44, ജെ ഡി എസ് 6 എന്ന തലത്തിലേക്ക് പോകുന്നു. അതായത് ബി ജെ പി പറഞ്ഞതുപോലെ തന്നെ അവര് ഇന്നലെ ഈ മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഡോക്ടർ അനിൽ തോമസ് പറഞ്ഞിരുന്നു, ഞങ്ങൾ കപ്പ് നേടും, തുടർച്ചയായി ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾ ആത്മവിശ്വാസമാണ്, 38 വർഷത്തെ ചരിത്രം ഞങ്ങൾ തിരുത്തി കുറിക്കുമെന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് ഈ ആദ്യ ബല സൂചനകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും 54 എന്ന നിലയിലേക്ക് ബി ജെ പി മാറുമ്പോൾ ഉറപ്പായിട്ടും വീണ്ടും ആ 38 വർഷത്തെ ചരിത്രത്തിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ ഈ നിമിഷം നമുക്ക് പറയേണ്ടി വരും. അജിംഷാദ്, കാരണം ജെ ഡി എസ് ഒരു ചാലകശക്തി, ഒരു നിർണായക ശക്തി ആവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. ആരാണ് മാജിക് നമ്പറിലേക്ക്, 1-1-3 എന്ന മാജിക് നമ്പർ ആദ്യം നേടുക എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അത് ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ എന്ന് നമുക്കറിയാൻ ഇനി നിമിഷങ്ങൾ കൂടി മാത്രമാണ് ഉള്ളത്. അത് അല്പസമയത്തിനകം ഈ മാജിക് നമ്പർ ആരാണ് നേടുക എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. ആ മാജിക് നമ്മുടെ സ്ക്രീനിൽ കാണാം. ബി ജെ പി ഇപ്പോൾ 61 ഇടത്ത്, അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം സാധ്യമാക്കുകയാണ്. അവിടെ ചെറിയ മേൽക്കൈ തുടക്കത്തിൽ ബി ജെ പിക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ, അതിൻ്റെ തുടക്ക നിമിഷങ്ങളിലെ ഉള്ളത്. പക്ഷെ ഭദ്ര, ഇതൊരു ഐസ്ബർഗ് മാത്രമാണ്, ഏറ്റവും ചുരുങ്ങിയ നിലയിലുള്ള ഒരു തുടക്കം എന്നത് മാത്രമാണ്. ഏതാണ്ട് 9 മണി കഴിഞ്ഞാൽ മാത്രമേ കർണാടക ജനത ഏത് രീതിയിൽ ചിന്തിച്ച് തുടങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനാകൂ. 9 മണി കഴിയണം അതിൻ്റെ ഒരു ട്രെൻഡ് ഏതർത്ഥത്തിലാണെന്ന് സെറ്റ് ചെയ്യാൻ. ഒരുപക്ഷേ ഈ ഇപ്പോഴത്തെ നിമിഷങ്ങൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ. ജെ ഡി എസ് ഉണ്ട്, പക്ഷേ തൂക്ക് എന്ന സാധ്യതകളൊന്നും ഇപ്പോൾ നമുക്ക് കാണാനാകില്ല. കാരണം ആ നിമിഷങ്ങളിലാണ് ഏറ്റവും പുതിയ റിസൾട്ടാണ് നമുക്ക് സ്ക്രീനിൽ കാണാനാകുന്നതും. ഭദ്ര, തീർച്ചയായും. അജിംഷാദ്, ബി ജെ പി ഇപ്പോൾ 61, കോൺഗ്രസ് 54, ജെ ഡി എസ് 7 എന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. നമുക്കറിയാം സിദ്ധരാമയ്യ ഇപ്പോൾ മുന്നിലേക്ക് കടന്നിരിക്കുന്നു.